ആദ്യം ഞാൻ വിചാരിച്ചു ഇതെന്തിനാണ് കാണുന്നത്, ഇതൊരു രസമില്ലാത്ത മൂവിയാണല്ലോ. ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യാനിരുന്നത് ഈ ദൃശ്യം ടൂവിലെ ഇപ്പം നമ്മൾ പറയുമല്ലോ മിസ്റ്റേക്സ് ഇൻ ദ ഫിലിം എന്നൊക്കെ പറഞ്ഞ പോലെ, അതുപോലെ മിസ്റ്റേക്സ് ചെയ്യാനിരുന്നതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു മിസ്റ്റേക്കാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ടുഡേ നമ്മളൊരു മൂവിയുടെ റിവ്യൂ ഒന്നും പറയാൻ പറ്റത്തില്ല. സോ ദൃശ്യം ടു, ഇതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മൂവി? മൂവി വളരെ നല്ലത് ഒരു മൂവിയായിരുന്നു. പക്ഷേങ്കിൽ തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ എല്ലാ ലാലേട്ടൻ ഫാൻസിനും ദൃശ്യം ഫാൻസിനും ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജസ്റ്റ് വാട്ട് ഐ ഫെൽറ്റ് വാച്ചിങ് അവർ ഫേവറേറ്റ് ലാലേട്ടൻസ് മൂവി ദൃശ്യം ടു. എനിക്കറിയാം എല്ലാവരും ഇന്നലെ രാത്രി തന്നെ മൂവിയെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ദൃശ്യം ടു ഞാൻ ടോട്ടലി പ്രിപ്പയർഡ് അല്ലാത്ത രീതിയിലാണ് നിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടൊന്നുമല്ല സംസാരിക്കുന്നത്. പക്ഷേങ്കിൽ ഹൗ ദിസ് മൂവി ഈസ് കമ്പയർഡ് ടു ദൃശ്യം വൺ, അതാണ് സംസാരിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ദൃശ്യം വണ്ണിന് വെച്ചിട്ട് ദൃശ്യം ടു എങ്ങനെയാണ് തോന്നിയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഫെൽറ്റ് ആദ്യത്തെ കുറച്ച് സമയം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. ഇനി ഈ മൂവി കാണാത്ത മിക്കവാറും ആരും തന്നെ കാണത്തില്ല. സോ ഇച്ചിരി ഒരു ഡിലേ ആയിപ്പോയി. ദൃശ്യം വൺ വളരെയധികം ഫാസ്റ്റ് ഫോർവേഡായിട്ട് നമുക്ക് മൂവിങ് ആയിട്ടുള്ളൊരു ഫിലിമാണെങ്കിൽ, ദൃശ്യം ടു എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ സ്വല്പം ലാഗുണ്ട്. ലാസ്റ്റ് 30 മിനിറ്റ്സ് ആണ് ഏറ്റവും ക്രൂഷ്യലായിട്ട് ദൃശ്യം ടുവിൻ്റെ ട്വിസ്റ്റുകൾ വരുന്നത്. ആദ്യത്തെ പാർട്ട് ഓഫ് മൂവിക്കകത്ത് ഉണ്ട് കുറേ ക്ലൂസ് നമുക്ക് തരുന്നുണ്ട്. ലാലേട്ടൻ കുറേ ആൾക്കാരുടെ കൂടെ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്, യെസ്. ബട്ട് എന്നാലും നമുക്കത് കണക്ട് ചെയ്യാൻ ലാസ്റ്റിലേ സാധിക്കുന്നുള്ളൂ. ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ് ഓഫ് ദ മൂവി. അത് വളരെയധികം നല്ലൊരു കാര്യമാണ്. അവസാനമാണ് നമ്മൾ ആ ഒരു തളർന്ന് കിടക്കുന്ന ആൾ, ആ ശവക്കല്ലറ തോണ്ടിയ ആളുടെ കാര്യവും അതുപോലെ തന്നെ കൂടെ ഇരുന്ന് മദ്യപിക്കുന്ന ആളുടെ കാര്യമൊക്കെ നമുക്ക് ക്ലിക്കാവുന്ന ലാസ്റ്റിലേ ഉള്ളൂ. അതുവരെ നമുക്കൊരു വി ആർ ടോട്ടലി ക്ലൂലെസ് അബൌട്ട് ദ പ്ലോട്ട് ട്വിസ്റ്റ്. അപ്പം ആദ്യം കുറച്ച് ലാഗ് എനിക്ക് അവിടെ തോന്നി. പിന്നെ ആസ് യൂഷ്വൽ ദൃശ്യത്തിലും അധികം സോങ്സ് ഇല്ല. ഈ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് ദ മൂവിയിൽ ഒരു സോങ് മാത്രമേ നമ്മൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. സംതിങ് വിൽ കം അപ്പ്, സംതിങ് വിൽ കം അപ്പ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആൻഡ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ ജോസ് എന്ന് പറയുന്ന ആ ഒരു കള്ളൻ ഒരിക്കലും നമ്മളുടെ ലാലേട്ടനെ ഒറ്റിക്കൊടുക്കരുതേ ഒറ്റിക്കൊടുക്കരുതേ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുക അല്ലേ. ആ ഒരു കള്ളി വെളിച്ചെത്താവാൻ പോകുമ്പോഴത്തേക്ക് നമ്മളുടെ കാര്യം തീർന്നു. പിന്നെ എങ്ങനെയാണ് പിന്നെ നമ്മളുടെ മനസ്സിൽ വരുന്നതാണ് പിന്നെ എങ്ങനെയാണ് ലാലേട്ടൻ ഈ ഒരു കൊലപാതകം, ഈ ഒരു മർഡർ മറച്ചു വെക്കാൻ പോകുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് പിന്നെ ലാസ്റ്റ് 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ്ലി പാക്ഡ് ആണ്. നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കണ്ണെടുക്കാതെ എന്താണ് ട്വിസ്റ്റ് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കും. അതെനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേങ്കിൽ പിന്നീട് പറയാനുള്ള ജസ്റ്റ് ലൈക്ക് ദൃശ്യം വൺ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ദൃശ്യം ടു എടുത്തേക്കുന്നത്. ട്വിസ്റ്റുകൾ തരുന്നുണ്ട്, തരുന്നില്ലെന്നല്ല. നമ്മളുടെ സരിതയെ പിന്നെ അതുപോലെ തന്നെ സാബു എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് പോലീസാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ട്വിറ്റ്സ് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്ന് കാണിക്കുന്നുണ്ട്. ഇൻ ടോട്ടൽ ദൃശ്യം വൺ ആണോ ദൃശ്യം ടു ആണോ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ദൃശ്യം വൺ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേങ്കിൽ ദൃശ്യം വണ്ണിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ ദൃശ്യം ടു എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് ദൃശ്യം ടുയുടെ അവസാനവും കറക്റ്റായിട്ട് നമ്മളുടെ സായികുമാറിൻ്റെ എൻട്രി. നമ്മൾ വരിക ഈ സായികുമാറിനെയൊക്കെ എന്തിനാണ് കാണിക്കുന്നത് അല്ലേ. പക്ഷേങ്കിൽ സായികുമാറിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ലാസ്റ്റിൽ മനസ്സിലാവും. ആൻഡ് ഓൾസോ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ലൊരു ക്യാരക്ടറാണ് നമ്മൾ ജോർജ് കുട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവൻതോ അയാളൊരു തെറ്റ് ചെയ്തെങ്കിൽ പോലും അദ്ദേഹം അതിനെ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാനും പറ്റത്തില്ല. ഹീസ് ടോട്ടലി ഹെൽപ്ലെസ്. പക്ഷേങ്കിൽ അദ്ദേഹം അവസാനം വരണിൻ്റെ കുറച്ച് നമ്മളുടെ ചിതാഭസ്മമൊക്കെ കൊണ്ടൊഴിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. സോ ടോട്ടലി ഈ മൂവിയിൽ നിന്ന് എല്ലാവരും പറയും ഇത് തെറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയല്ലേ. തെറ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞാൽ തെറ്റാരും പ്രൊമോട്ട് ചെയ്യുന്ന ആവശ്യമില്ല, തന്നെത്താനും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് തെറ്റെന്ന് പറഞ്ഞാൽ. ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം തെറ്റ് ചെയ്തിട്ട് അത് മറക്കുമല്ലേ ലാലേട്ടൻ ചെയ്യുന്നത്, ലാലേട്ടൻ ഇങ്ങനെ റോൾ ചെയ്യാമോ എന്നൊക്കെ കുറേ ലാലേട്ടൻ ഹേറ്റേഴ്സ് ചോദിക്കും. സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ഹീസ് സ്വീറ്റ് പേഴ്സൺ, അത് ഭയങ്കരമായിട്ട് ജെന്വിൻ ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. കസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദൃശ്യം വണ്ണിലുള്ള മിക്ക ക്യാരക്ടേഴ്സും ദൃശ്യം ടുവിൽ വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളുടെ മീനയുടെ അച്ഛൻ മരിച്ചു പോകുന്നുണ്ടോ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നീരജ് മാധവ് ഇതിനകത്തില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. മിക്ക ആൾക്കാരും ദൃശ്യം ടുവിലും അതേ അപ്പിയറൻസ് തന്നെ ഉണ്ട്. പിന്നീട് എനിക്ക് തോന്നിയ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് മേ ബി ഒരു ഇൻറ്റൻഡ് ആയിട്ടുള്ള ഡിഫക്റ്റ് ആയിരിക്കും എങ്കിലും നമ്മളുടെ പോലീസ് ഇൻസ്പെക്ടർ CI
സി ആയ തോന്നുന്നു, ഐ ഡോണ്ട് നോ ഹിസ് നെയിം. മെയിൻ ആയിട്ടുള്ള ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ ഇടയ്ക്ക് ഒരു ഡയലോഗ് തെറ്റിക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയ ഒരു മിസ്റ്റേക്ക്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യാനിരുന്നത് ഈ ദൃശ്യം ടൂവിലെ, ഇപ്പം നമ്മൾ പറയുമല്ലോ മിസ്റ്റേക്സ് ഇൻ ദ ഫിലിം എന്നൊക്കെ പറഞ്ഞ പോലെ, അതുപോലെ മിസ്റ്റേക്സ് ചെയ്യാനിരുന്നതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മിസ്റ്റേക്കാണ്. അതിൽ ഡയലോഗ് തെറ്റിക്കുന്നുണ്ട് എന്നു വെച്ചാൽ, ജോർജ് കുട്ടി ഈ ഒരു എവിടെയാണോ കുരിച്ചിട്ടിരിക്കുന്നത്, ആദ്യം ഒരു സ്കെച്ച് പറയുമല്ലോ, അവിടെ നിന്ന് ഇന്ന വീട്ടിൽ വരെ എത്താൻ വേണ്ടി 3 hours എടുക്കും, 3.5 അല്ലെങ്കിൽ സോറി 3 hours. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താണ് ഇത് കട്ട് ചെയ്യാത്തത്, അത് മേ ബി എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവുമോന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് തെറ്റിയതാണ്. ഞാൻ കണ്ടുപിടിച്ച തെറ്റ്, വേറെ കുറേ തെറ്റുകളുണ്ടാവും. എനിക്ക് ഫസ്റ്റ് ഒരു രീതിയിൽ കണ്ടപ്പോൾ ഇതാണ് തോന്നിയ തെറ്റെന്ന് പറഞ്ഞാൽ, എനിക്ക് ആ ഇൻസ്പെക്ടറെ വലിയതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നമ്മളുടെ ഗീത എന്ന് പറയുന്നത് നമ്മളുടെ ആശാശരത്ത് ചെയ്ത റോള്, ആശാശരത്ത് തന്നെ വന്ന് ഇൻവെസ്റ്റിഗേറ്റ്, ഓഫ് കോഴ്സ് ലാസ്റ്റിൽ അവർ റിസൈൻ ചെയ്യുന്നു എന്നുണ്ട്, എങ്കിലും ആശാശരത്ത് തന്നെ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വരുന്ന കുറച്ചുകൂടെ പഞ്ച് അല്ലേ. നമുക്ക് ആ ലാസ്റ്റിലത്തെ ഇൻവെസ്റ്റിഗേഷൻ സീനിൽ ആശാശരത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതേസമയം ആ എസ് ഐയായിട്ട് അഭിനയിച്ച അദ്ദേഹം എനിക്കിഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഹീസ് ഗുഡ് ബട്ട് എനിക്ക് അങ്ങോട്ട് വലിയതായിട്ട് ഒരു പോലീസിൻ്റെ ഒരു ഇതൊന്നും തോന്നിയില്ല. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഹൗ ദി കാസ്റ്റ് ആക്ടഡ്, നല്ല രീതിയിൽ എല്ലാവരും ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് യൂഷ്വൽ ദൃശ്യം വന്ന പോലെ തന്നെ ദൃശ്യം 2, പിന്നെ കുറേ ഒക്കെ ക്ലീഷ്യസും കുറേ കാര്യങ്ങളൊക്കെ നെഗറ്റീവ്സും എന്ന് പറഞ്ഞാൽ കുറേ ലാഗായിട്ട് തോന്നി. ടോട്ടലി കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ് ദൃശ്യം 2 എന്ന് പറഞ്ഞാൽ. ദൃശ്യം 1 കാണുന്ന ഏതൊരു വ്യക്തിക്കും, ഈവൻ എൻ്റെ അമ്മ വരെ പറഞ്ഞു ദൃശ്യം 2 കാണണമെന്ന് പറഞ്ഞു. ബിക്കോസ് അമ്മ അങ്ങനെ മൂവീസ് അങ്ങനെ കാണണമെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, പക്ഷേങ്കിൽ ദൃശ്യം 1 കണ്ട ഏതൊരു വ്യക്തിയും ദൃശ്യം 2 കാണണം തോന്നും. ആൻഡ് മസ്റ്റ് വാച്ചായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ബിക്കോസ് അതിനകത്ത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് അവസാനമായിട്ട്, ആദ്യം ഞാൻ വിചാരിച്ചത് എന്തിനാണ് കാണുന്നത്, ഇതൊരു രസമില്ലാത്ത മൂവിയാണല്ലോ, പക്ഷേങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് നമ്മൾക്ക് ഒരുപാട് ട്വിസ്റ്റുകൾ കിട്ടും. ആൻഡ് ദൃശ്യം 1 പോലെ തന്നെ നമുക്ക് ദൃശ്യം 2 ഒരുപാട് സ്നേഹം തോന്നും. പിന്നെ നമ്മളുടെ മീന എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പൊട്ടത്തരങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ദൃശ്യം 1 പോലെ തന്നെ ദൃശ്യം 2 കാണിക്കുന്നുണ്ട്. കോമഡി എലമെൻറ്റ് എത്രത്തോത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ, കുറേയൊക്കെ കോമഡി എലമെൻറ്റ്സ് ഇതിനകത്തുണ്ട്. ലാലേട്ടൻ പറയുന്നുണ്ട് ഇളയമകൾ പറയുന്നതിനൊക്കെ ഒന്നും മനസ്സിലാകത്തില്ല, ബിക്കോസ് അവിടെ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പടത്തിലും അത് റെഫറൻസൊക്കെ ഉള്ളത്. കോമഡിക്ക് എത്ര പ്രാധാന്യം, 20% കോമഡിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഓൾസോ ദൃശ്യം 1 and 2 സെയിം എലമെൻറ്റ് ഓഫ് കോമഡിയാണ്. ആൻഡ് ആക്ഷൻ ഉള്ള ഒരു മൂവി അല്ലല്ലേ. നമ്മൾ ജോർജ് കുട്ടി വളരെ പാവമാണ്, പക്ഷേ നമ്മളുടെ ആൻറ്റണി പെരുമ്പാവൂർ ഇതിൻ്റെ റോൾ ഉണ്ട് അദ്ദേഹത്തിന് ദൃശ്യം 2. നമ്മൾ ആദ്യം വിചാരിക്കും പക്ഷേ കുറേ അൺവാണ്ടഡ് സീൻസ് ഉണ്ടല്ലേ, എന്തിനാണ് ഇത്രയും അൺവാണ്ടഡ് സീൻസൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് ഓരോന്നിനും പിന്നീടാണെങ്കിലും അവസാനമാണെങ്കിലും ഒരുപാട് അർത്ഥങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ഈ ഒരു പ്ലോട്ടിന് വേണ്ട കാര്യം തന്നെയായിരുന്നു ആദ്യം കാണിച്ചിരുന്നത്. നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ ഒരു ലാലേട്ടൻ കാറിലൊക്കെ പോയിരുന്നു വെറുതെ മദ്യപിക്കുന്നത്, ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത്, ഇപ്പം ഈ സിനിമയുടെ കാര്യവും ഇതൊക്കെ എത്രമാത്രം ലോജിക്കലാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കും. പക്ഷേങ്കിൽ അവസാനമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് ലാലേട്ടൻ, അതായത് ഇത് ഓരോ കാര്യങ്ങളും എന്താണ് എങ്ങനെ വരും എന്നുള്ളൊരു കൃത്യമായ ബോധം ലാലേട്ടനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഈ ഓരോ കാര്യങ്ങളും സിനിമയിലെ ഓരോ കുഞ്ഞു ഡീറ്റെയിൽസ് പോലും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ലാലേട്ടനെ ക്ലിയർലി അറിയാമായിരുന്നു, ജോർജ് കുട്ടിക്ക് ക്ലിയർലി അറിയാമായിരുന്നു ഇതുപോലൊരു അന്വേഷണം വരും. ജോർജ് കുട്ടി ലാസ്റ്റ് ഡയലോഗ് പറയുന്ന പോലെ 6 അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ പോലീസ് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ കാത്തിരുന്ന് അദ്ദേഹം ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മിഷനിലേക്ക് ഏർപ്പെടുകയാണ്. വാട്ട് അബൌട്ട് സ്ക്രിപ്റ്റ് ഈസ് ഓക്കെ, സ്ക്രിപ്റ്റ് ഓക്കെ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. കമ്പയർഡ് ടു ദൃശ്യം 1, സ്ക്രിപ്റ്റ് ഈസ് ഓക്കെ. ദൃശ്യം 1 കുറേ കാര്യങ്ങളും കുറേ പഞ്ച് ഡയലോഗുകളും ഒക്കെ ഉണ്ട്. ദൃശ്യം 2 കുറച്ച് പഞ്ചൊക്കെ കുറവുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. കാരണം ദൃശ്യം 1 കുറേ ഡയലോഗ്സൊക്കെ നമുക്കിപ്പോഴും മനസ്സിൽ നിൽക്കുന്ന കുറേ ഡയലോഗ്സ് ഉണ്ട്, ഒരു ഒപ്പീനിയനാണ് കേട്ടോ. ദൃശ്യം 2 ആ ഒരു പഞ്ച് ഡയലോഗുകളൊന്നും ഇല്ല. ചേട്ടൻ്റെ പഞ്ച് ഡയലോഗായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇനി എന്തെങ്കിലും എനിക്ക് മിസ്സായതാണോ, പഞ്ച് ഡയലോഗുകൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇഫ് എനിക്ക് മിസ്സായതാണെങ്കിൽ. സോ വിച്ച് ടു യു ലൈക്ക് ബെറ്റർ, ദൃശ്യം 1 or ദൃശ്യം 2? അങ്ങനെ പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ദൃശ്യം 1 സീക്വലാണല്ലോ ദൃശ്യം 2. എങ്കിലും ഓക്കെ, ഇറ്റ്സ് ഔട്ട് ഓഫ് 5. ഐ വിൽ ഡെഫിനറ്റ്ലി ഗീവ് ദൃശ്യം 2 4. ഞാനൊരു മൂവി റിവ്യൂറൊന്നും അല്ല, എങ്കിലും ഞാനൊരു 4 കൊടുക്കും. 4 or 4.5 കൊടുക്കുക അല്ലേ ലാലേട്ടന് വേണ്ടി. നമ്മളുടെ ലാലേട്ടൻ ഫാൻസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ്. കാണാത്തവർ ഉടനെ പോയി കാണുക, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതൊരു ചെറിയൊരു റിവ്യൂ പോലത്തെ ഒരു വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.
Till then, take care. Bye-bye.